എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ. എല്ലാവരും സുഖമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്ന് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലെ. ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പ്രോമിസ് ചെയ്ത പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇത്. ഓൾ അബൌട്ട് വിന്റർ ഹെയർ കെയർ റൂട്ടീൻ. എല്ലാവർക്കും മനസ്സിലായല്ലോ, അതായത് ശരിയായ രീതിയിൽ മഞ്ഞുകാലത്ത് നമ്മൾ മുടി എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മതി വലിയ വലിയ തെറ്റുകൾ സംഭവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ഇന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നുണ്ട്. അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സീസൺ വിന്റർ സീസൺ തന്നെയാണ്. അത് എങ്ങനെയാണ്, എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോവാണ്. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിനടുത്തൊരു കുട്ടി ബെലൈക്കൺ വരും, അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുക്കണേ. അപ്പോഴേ ഞാൻ ഫ്യൂച്ചറിൽ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ടേ കാണാൻ പറ്റൂ. വിന്റർ സീസൺ എന്ന് പറയുമ്പോൾ മഞ്ഞുകാലം അല്ലെ. ഒരുപക്ഷെ നമ്മൾ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഒരു സീസൺ ഈ ഒരു വിന്റർ സീസൺ ആയിരിക്കും. കാരണം നല്ലൊരു ക്ലൈമറ്റ് ആണ്, നല്ലൊരു സുഖമാണ് അല്ലെ. ഒരുപാട് ചൂടില്ല, അതുപോലെ തന്നെ ഒരുപാട് തണുപ്പില്ല. ഇതിനെ ബാലൻസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു വിന്റർ സീസൺ എന്ന് പറയുമ്പോൾ. പക്ഷേ നമ്മളെ ഹെയറിനാണെങ്കിലും അതുപോലെ തന്നെ സ്കിന്നിനാണെങ്കിലും ഒട്ടും ഇഷ്ടമില്ലാത്ത സീസൺ നമ്മുടെ ഈ ഒരു വിന്റർ സീസണാണ്. അത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. വേറെ എവിടേക്കും പോകണ്ട, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കാര്യം മാത്രം എടുത്ത് നോക്കിയാൽ മതിയാവും. മുടി ഒരുപാട് ഫ്രിസി ആയിട്ട് ഇരിക്കാനും, അതായത് ഒട്ടും മാനേജബിൾ അല്ലാതെ ഡ്രൈനെസ് കൂടാനും, നമ്മുടെ സ്കിന്നാണെങ്കിൽ വലിഞ്ഞു മുറുകി പൊട്ടാനും, ഒരു വെള്ള തരിതരി പോലെ വരാനും, അങ്ങനെയൊക്കെ ചാൻസസ് കൂടുതലുള്ള ഒരു സീസണാണ് ഇത്. അപ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്നതിനേക്കാളും ഒരുപാട് കൂടുതൽ കെയറിങ് കൊടുത്തേ പറ്റൂ. അല്ലെങ്കിൽ നമ്മളെ ഡാൻഡ്രഫ് ഒരുപാട് കൂടാനും, ഇനി അതുപോലെ തന്നെ കുറച്ചൊക്കെ സ്പ്ലിറ്റൻസുള്ള ആളുകളാണെങ്കിൽ അത് ഒരുപാട് ഇൻക്രീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യണം. അത് വിചാരിച്ചിട്ട് ഓവർ കെയറിങ് കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പറഞ്ഞു തരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്നൊരു മാറ്റം വരുത്തിയാൽ മാത്രം മതി. പിന്നെ നമ്മൾ ഇന്ന് സ്കിൻ കെയർ പറയുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്കിൻ കെയർ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഹെയർ കെയർ തന്നെയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ഹെയർ ഫോൾ കൂടുന്ന കണ്ടിട്ട് വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. അതിന് വേണ്ടിയിട്ടുള്ള കൂടുതലായിട്ടുള്ള റെമഡീസ് നമ്മൾ പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കണം. അത് വിചാരിച്ചിട്ട് ഒരുപാട് പരീക്ഷണങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു സമയത്ത് മുതിരരുത്. ഒരുപാട് പരീക്ഷണം എന്ന് പറയുമ്പോൾ ഹീറ്റിംഗ് ടൂൾസ് നിങ്ങൾക്ക് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കാം. എനിക്ക് എപ്പോഴും നമ്പർ വൺ ആയിട്ട് പറയാനുള്ളത് അത് തന്നെയാണ്. ഹീറ്റിംഗ് ടൂൾസ് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നന്നായിട്ട് മിനിമൈസ് ചെയ്യുക. നിങ്ങളത് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോളൂ. അതുകൊണ്ട് നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒട്ടും ദോഷം ഉണ്ടാവില്ല. ഇനി സെക്കൻഡ് വൺ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ മുടി നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ ടെൻഡൻസി വരും എക്സസ് ഓയിൽ, അതായത് ഒരുപാട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു തോട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു ചിന്തയാണ്. കാര്യം നമ്മൾ ഏതൊരു സീസണിലാണെങ്കിലും എക്സസ് ഓയിൽ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യരുത്. നിങ്ങൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മളെ നിങ്ങൾക്ക് ഓൾറെഡി ഡാൻഡ്രഫ് ഉള്ള ആളുകളാണെങ്കിൽ എക്സസ് ഓയിലും ഈ ഡാൻഡ്രഫും കൂടെ മെർജ് ചെയ്തിട്ട് പിന്നെയും നമ്മുടെ ഡാൻഡ്രഫ് കൂടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് എക്സസ് ഓയിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. ആഴ്ചയിൽ ഒരിക്കൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സസ് ഓയിൽ അപ്ലൈ ചെയ്യാം. ആ ഒരു ദിവസം തന്നെ ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് അത് വാഷ് ഔട്ട് ചെയ്യാവുന്നതും ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഈ ഒരു സമയത്ത് കൂടുതൽ ടെൻഡൻസി വരും ക്യാപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ഇനിയിപ്പോൾ അതായത് നമുക്ക് ക്യാപ്പ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ അതിനൊരു അഡിക്ഷൻ ആയിട്ട് മാറിയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. എസ്പെഷ്യലി ബോയ്സ് തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ക്യാപ്പ് യൂസ് ചെയ്യരുത്. അങ്ങനെ ആവുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ സ്കാൽപ്പൊക്കെ, അതായത് തെളിഞ്ഞ് കാണാനും ഓരോരോ പോർഷനിലും കൂടി കട്ടായി കട്ടായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ക്യാപ്പ് യൂസ് ചെയ്യുന്ന ശീലമുണ്ടെങ്കിൽ നിങ്ങൾ കുറയ്ക്കുക. നിങ്ങളെ ചേട്ടന്മാർക്കോ അനിയന്മാർക്കോ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക, അത് ഒട്ടും നല്ലതല്ല നമ്മുടെ മുടിയിൽ. അതായത് വിയർപ്പും അതുപോലെ തന്നെ നമ്മുടെ ഓയിലും അതുപോലെ തന്നെ നിങ്ങളെ മുടി വല്ല നനഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം കൂടെ ചേർന്നിട്ട് വല്ലാത്തൊരു സ്മെല്ലും, സ്മെല്ല് മാത്രമല്ല ഈ പറഞ്ഞ ഈ ഇഷ്യൂസൊക്കെ കൂടും. ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കാക്കി മാറും. അതുമാത്രമല്ല ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു കെയറിങ് കൊടുത്താൽ നമുക്ക് ഒരു പരിധി വരെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇത്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ദിവസത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഒരു ദിവസം കൂടുമ്പോൾ ഒന്നര അടയാൻ വെച്ചിട്ട്
ഹോട്ട് ഓയിൽ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഹോട്ട് ഓയിൽ എന്ന് പറയുമ്പോൾ ഒരിക്കലും കാച്ചെണ്ണ യൂസ് ചെയ്യരുത്. നമ്മൾ കാച്ചെടുക്കുന്ന എണ്ണ വീണ്ടും ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമ്മളത് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗുണത്തിനേക്കാളും കൂടുതൽ അധികം ദോഷമാണ് കിട്ടുക. അപ്പോൾ കാച്ചെണ്ണ ഒരിക്കലും ഹോട്ട് ഓയിലായിട്ട് നിങ്ങൾ യൂസ് ചെയ്യരുത്. അതിനുവേണ്ടി നിങ്ങൾക്ക് പ്യുവറായിട്ടുള്ള കോക്കനട്ട് ഓയിൽ കിട്ടുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ രാത്രിയാണ് ഇങ്ങനെ ഹോട്ട് ഓയിൽ ചെറിയ രീതിയിൽ അപ്ലൈ ചെയ്ത് കിടന്നുറങ്ങുന്നതെങ്കിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഹെയർ ഗ്രോത്ത് പെട്ടെന്ന് കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാര്യം നമ്മൾ ഹോട്ട് ഓയിൽ ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ പെട്ടെന്ന് ഇൻക്രീസ് ആകും. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യും. അതൊക്കെ വളരെ വളരെ നമ്മൾ പറയുമ്പോൾ ചെറിയ കാര്യമാണെങ്കിലും പക്ഷെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ വളരെ വലിയ രീതിയിലാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹോട്ട് ഓയിൽ നിങ്ങളെ ലൈഫിൻ്റെ ഒരു പാർട്ടാക്കി മാറ്റുക. ഹോട്ട് ഓയിൽ ചെയ്യുമ്പോൾ ഒരിക്കലും ഡയറക്റ്റായിട്ട് ചൂടാക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഹോട്ട് ഓയിൽ പ്രിപ്പയർ ചെയ്തെടുക്കുക എന്ന്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതായത് ഡബിൾ ബോയിൽ മെത്തേഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോക്കനട്ട് ഓയിലിൻ്റെ കൂടെ കുറച്ച് കാസ്റ്റർ ഓയിൽ, അതായത് ഒന്നോ രണ്ടോ ടീസ്പൂൺ കാസ്റ്റർ ഓയിലൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഡബിൾ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം മൈൻഡിൽ വെച്ചോളൂ. കോക്കനട്ട് ഓയിൽ പ്ലസ് കാസ്റ്റർ ഓയിൽ നിങ്ങൾ ഡബിൾ ബോയിൽ ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത് എസ്പെഷ്യലി ഫോർ ഗേൾസ് ആണ്. നമ്മൾ കുളി കഴിഞ്ഞാൽ നനഞ്ഞ മുടി വെച്ചിട്ട് പുറത്തേക്ക് പോവുക, അതായത് പെട്ടെന്ന് കുളി കഴിഞ്ഞിട്ട് മുടി ചീവാനോ അല്ലെങ്കിൽ ഉണക്കാനോ ഒന്നും സമയമില്ലാണ്ട് അലക്ഷ്യമായി ഇട്ടിട്ട് പുറത്തേക്ക് പോകാന്നുള്ള ശീലം ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടിയുടെ ഫ്രിസിനെസ് ഒന്നുകൂടെ കൂടും, അതുപോലെ തന്നെ മുടി പെട്ടെന്ന് ഡാമേജ് ആയിട്ട് മാറും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, മുടി ഉണങ്ങിയതിന് ശേഷം നന്നായിട്ട് കെട്ടി വെച്ചിട്ട് പുറത്ത് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ടു വീലറൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ മസ്റ്റായിട്ട് മുടി കെട്ടി വെക്കണം. ഇപ്പോൾ നമ്മൾ മുടി അതായത് മുടി അഴിച്ചിട്ടാൽ മുടി പെട്ടെന്ന് ഉണങ്ങുമല്ലോ, അല്ലെങ്കിൽ കാറ്റൊക്കെ തട്ടിയിട്ട് പെട്ടെന്ന് ഡ്രൈ ആകുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ ഡ്രൈ ആവുകയല്ല ചെയ്യുക, മുടി ഫ്രിസി ആവുകയാണ് ചെയ്യുക. അതുമാത്രമല്ല മുടി ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാതെ വളരെ എന്താ പറയുക ചകിരിനാര് പോലെയൊക്കെ ഇരിക്കും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നെ അടുത്ത് വരുന്നൊരു വലിയൊരു കാര്യമാണ് ഡീടാംഗ്ലിംഗ്, അതായത് മുടിയിലെ ജട കളയുക. മുടിയിലെ ജട കളയുക മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നിങ്ങളിപ്പോൾ മുടി അഴിച്ചിടാൻ ആഗ്രഹിക്കാത്ത ആളുകളാണെങ്കിൽ ഒരു ബണ്ണ് കെട്ടി വയ്ക്കുക, അല്ലെങ്കിൽ മുടി പിന്നിടുക. മുടി പിന്നിട്ടാലും മുടി ചുരുണ്ട് കയറി പോകുമെന്ന് പേടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ബൺ കെട്ടി വെച്ചാൽ മതി. അങ്ങനെ കെട്ടി വയ്ക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. മുടിയെന്ന് മാത്രമല്ല എന്തൊരു കാര്യത്തിനും ഓവർ കെയറിങ് കൊടുക്കാതിരിക്കുക. നമ്മൾ എന്തൊരു കാര്യത്തിനും ഓവർ കെയറിങ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഗുണത്തിനേക്കാളും കൂടുതൽ ദോഷമായിരിക്കും കിട്ടുക. അതുകൊണ്ട് ഒരു മീഡിയം ലെവലിൽ മാത്രം നിങ്ങൾ കെയർ ചെയ്താൽ മതി. മുടിയെ സ്നേഹിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അടുത്ത വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മുടിയിൽ, അതായത് എപ്പോഴും പല്ല് ഇടവിട്ടുള്ള കോംബ് യൂസ് ചെയ്യുക. അത് വിൻ്റർ സീസൺ എന്നല്ല, ഏതൊരു സീസൺ ആണെങ്കിലും അതുപോലെയുള്ള കോംബ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ മുടി പൊട്ടിപ്പോകുന്നത് ഒരു പരിധിവരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഹെയർ ഫോൾ പറഞ്ഞതുപോലെ തന്നെ സ്പ്ലിറ്റ് എൻസും കൂടുന്ന ഒരു സമയമാണ് ഈ ഒരു സീസൺ. അതുകൊണ്ട് തന്നെ സ്പ്ലിറ്റ് എൻസ് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ എഗ്ഗ് ഹെയർ പാക്സ് യൂസ് ചെയ്യുക, അതായത് മുട്ടയുടെ വെള്ളയും അതുപോലെ നമ്മളെ ഒലീവ് ഓയിലൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് അത് മുടിയിൽ തേക്കുകയാണെങ്കിൽ നമ്മളെ സ്പ്ലിറ്റ് എൻസ് ഒരു പരിധി വരെ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ വീക്ക്ലി ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി. അത് വളരെ നല്ലൊരു കാര്യം കൂടെയാണ്. പിന്നെ ഇനി ഓൾറെഡി ജന്മന വെരി ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു സീസൺ കൂടിയാണ് ഇത്. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ബനാന ഹെയർ പാക്സ് ഒക്കെ യൂസ് ചെയ്തോളൂ, അത് കുഴപ്പമില്ല. പക്ഷേ അത് വിചാരിച്ച് മുടിയെ ഒരുപാട് ഡ്രൈ ആക്കുന്ന തരത്തിലുള്ള ഹെയർ പാക്സ് യൂസ് ചെയ്യാതിരിക്കുക. അത് എന്തൊക്കെ ഹെയർ പാക്സാണ് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഹെയർ പാക്സാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തതെന്നൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. കാരണം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹെയർ ഗ്രോത്ത് ഹാക്സ് ആണ്. അപ്പോൾ അതിൽ ഞാനിത് ഇന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ഏതൊരു ഹെയർ പാക്സ് യൂസ് ചെയ്യുകയാണെങ്കിലും മുടിയൊന്ന് കണ്ടീഷനിങ് ചെയ്യുക. കണ്ടീഷനിങ് ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും കണ്ടീഷണർ യൂസ് ചെയ്യണം എന്നല്ല പറയുന്നത്, കണ്ടീഷനിങ് ഹെയർ പാക്സ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ അലോവേറ വെച്ചിട്ടുള്ള ഹെയർ പാക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ മുടി നന്നായിട്ട് സോഫ്റ്റായിട്ടിരിക്കും, പൊട്ടിപ്പോവില്ല. അപ്പോൾ നമ്മുടെ മുടിയുടെ ഡാമേജസ് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും. അതുമാത്രമല്ല ഷാംപൂ കണ്ടീഷണർ ഡെയിലി യൂസ് ചെയ്യരുത്. നിങ്ങൾ ആഴ്ചയിൽ ഒറ്റ തവണ മാത്രം യൂസ് ചെയ്യുക. ഡീപ്പായിട്ട് എന്നാണോ നമ്മൾ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നത് ആ ഒരു ദിവസം നിങ്ങൾ യൂസ് ചെയ്തോളൂ. അല്ലാത്ത പക്ഷം നിങ്ങളിപ്പോൾ ബനാന ഹെയർ പാക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത്
നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. നിങ്ങൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ചെയ്താൽ മതി. ഇനി ചില ആളുകൾക്കൊക്കെ ഉണ്ടാവും നമുക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ ഒട്ടും പറ്റില്ല എന്ന്. അങ്ങനെയുള്ളവരാണെങ്കിൽ ചെയ്തോളൂ, പക്ഷേ അതിനുള്ള കുറച്ച് പ്രിക്വേഷൻസ് ഒക്കെ എടുക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അടുത്തൊരു കാര്യമാണ്, നമ്മൾ ഹെയർ പാക്സ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും മാച്ച് ആയിട്ടുള്ള ഹെയർ പാക്സ് മാത്രം ചൂസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ഹെയർ പാക്സ് ആണ് പറ്റുന്നത്, എന്തൊക്കെ ഹെയർ പാക്സ് ആണ് ഉപയോഗിക്കാൻ പാടില്ലാത്തതെന്നൊക്കെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇന്നെന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഹാക്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയൊക്കെ കാര്യങ്ങളാണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കും, പക്ഷേ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഹെയർ ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, അതുപോലെ തന്നെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായി ഞാൻ പെട്ടെന്ന് തന്നെ വരാവേ. ബൈ ബൈ.